ഇന്ന് ദേശീയ കൈത്തറി ദിനം. ജോലിയും കൂലിയും ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കാത്തതുമൂലം കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് കൈത്തറി മേഖല മുന്നോട്ടു പോകുന്നത്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കൈത്തറി സംഘങ്ങളിലുള്ളവർ പറയുന്നത്. പ്രതിസന്ധികളുടെ നടുക്കടലിലാണ് കൈത്തറി മേഖല. എത്ര കാലം ഇനിയും പിടിച്ചു നിൽക്കാനാകുമെന്ന് കൈത്തറി രംഗത്തുള്ള ആർക്കും അറിയില്ല. കണ്ണൂർ ജില്ലയിൽ മാത്രം 1000 തൊഴിലാളികൾ കൈത്തറി മേഖലയിലുണ്ട്. അപൂർവം ചില വലിയ സൊസൈറ്റികൾക്ക് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയെങ്കിലും കൊടുക്കാൻ ഇപ്പോഴാകുന്നത്. ചെറിയ സൊസൈറ്റികളിലെ തൊഴിലാളികളുടെ കൂലി മുടങ്ങിയിട്ട് മാസങ്ങളായി. പയ്യന്നൂർ വെള്ളൂർ വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഉദാഹരണമാണ്. ഇവിടെ 25 തൊഴിലാളികളുണ്ട്. ഇതിൽ 21 സ്ത്രീകളാണ്. മാസങ്ങളായി ഇവർക്ക് കൂലി കിട്ടിയിട്ട്. അവസാനം കൂലി നൽകിയത് സൊസൈറ്റി ലോണെടുത്തിട്ടടക്കമാണ്. 2019 മാർച്ചിന് ശേഷം ഉൽപ്പാദന ബോണസും സംഘങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. നന്നായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉൽപ്പാദന ബോണസായി ഒരാഴ്ചയിൽ പരമാവധി 1000 രൂപ വരെ ലഭിക്കുമായിരുന്നു. വർഷങ്ങളായി റിബേറ്റും കുടിശ്ശികയാണ്. സ്കൂൾ യൂണിഫോം തുണിനെയ്ത്തിലായിരുന്നു സംഘങ്ങളുടെ അവസാന പ്രതീക്ഷ. എന്നാൽ 7 മാസമായി യൂണിഫോം തുണി നെയ്ത ഇനത്തിൽ 1 രൂപ പോലും സർക്കാരിൽ നിന്ന് ലഭിച്ചിട്ടില്ല. സൊസൈറ്റികളിലെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് 10 മാസമായി. ഏകദേശം ഒരു 6-7 മാസത്തെ യൂണിഫോമിൻ്റെ പൈസ തന്നെ കിട്ടാൻ കൂലി ഇനത്തിൽ, മറ്റ് റിബേറ്റ് ഇനത്തിലും വലിയൊരു ലക്ഷങ്ങൾ കിട്ടാനുണ്ട്. എങ്ങനെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നില്ല, തൊഴിലാളികൾക്കും മനസ്സിലാവുന്നില്ല, സ്ഥാപന മേധാവികൾക്കും ആവുന്നില്ല. എങ്ങനെയാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് ഭയങ്കര പ്രയാസത്തിലുള്ളത്. കൂലി കൊടുക്കാൻ പറ്റുന്നില്ല. ജി എസ് ടി രജിസ്ട്രേഷനുള്ള കൈത്തറി സംഘങ്ങൾക്ക് വേറെയും പ്രതിസന്ധികളുണ്ട്. സംസ്ഥാനത്തെ 500 കൈത്തറി സംഘങ്ങളിൽ ഭൂരിഭാഗത്തിനും ജി എസ് ടി രജിസ്ട്രേഷനുണ്ട്. മുൻകാലങ്ങളിൽ യൂണിഫോം തുണി നിർമ്മിക്കാനാവശ്യമായ നൂല് മില്ലുകളിൽ നിന്ന് യാൺ സൊസൈറ്റികൾ വഴിയാണ് സംഘങ്ങൾക്ക് ലഭിച്ചിരുന്നത്. ഇതുമൂലം 5% ജി എസ് ടി മാത്രമേ അടയ്ക്കേണ്ടിയിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ മില്ലിൽ നിന്ന് നേരിട്ട് നൂലുകൾ സംഘങ്ങൾക്ക് ലഭിക്കുന്നു. ഇതുമൂലം യൂണിഫോം നിർമ്മാണം ജോബ് വർക്കായി പരിഗണിച്ച് 18% നികുതി അടയ്ക്കാനാണ് ജി എസ് ടി വകുപ്പ് ആവശ്യപ്പെടുന്നത്. ഈ തുക നൽകി അധികകാലം സംഘങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുമാകില്ല. ഓപ്പൺ മാർക്കറ്റിലും കൈത്തറിക്ക് രക്ഷയില്ല. തമിഴ്നാട്ടിൽ നിന്നും കൈത്തറി എന്ന വ്യാജേന എത്തുന്ന പവർലൂം തുണികളാണ് പ്രധാന ഭീഷണി. കൈത്തറിയേക്കാൾ 100-200 രൂപ വിലക്കുറവിൽ ഈ വ്യാജ കൈത്തറി വിപണിയിലെത്തുമ്പോൾ സംഘങ്ങളുടെ നട്ടലൊടിയുന്നു. വലിയ പ്രതീക്ഷയായ ഓണവിപണിയിൽ പോലും ഇത്തരം വെല്ലുവിളികളെ നേരിടാനാകാതെ കെട്ടിക്കിടക്കുകയാണ് മനുഷ്യാധ്വാനം കൊണ്ട് മാത്രം നെയ്തെടുക്കുന്ന തുണിത്തരങ്ങൾ. ഹാൻഡ്ലൂം മുദ്രയാണ് വ്യാജ കൈത്തറിയിൽ നിന്ന് യഥാർത്ഥ കൈത്തറിയെ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ഇത് നോക്കി വാങ്ങുന്ന ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വ്യാജ കൈത്തറി ഉൽപ്പന്നങ്ങൾ, നമ്മുടെ നാട്ടിലേക്ക് കടന്നു കയറുകയും പവർലൂം എന്നുണ്ടാക്കിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈത്തറിയാണെന്ന വ്യാജേന നാട്ടിൽ വരികയും ചെറിയ തുകക്കത് വിൽപ്പന നടത്തുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിലുള്ള കൈത്തറി ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആളുകളെ കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണ്. കൈത്തറി ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷേ ആ പദ്ധതികളൊന്നും തന്നെ നമ്മുടെ തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന നിലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ് ഈ മേഖലയിൽ അനുഭവപ്പെടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. നൂലിന്റെയും ചായത്തിന്റെയും എല്ലാം വിലവർദ്ധനവ് കൂടിയായതോടെ കൈത്തറി മേഖലയും തൊഴിലാളികളുടെ ജീവിതവും കൂടുതൽ ഇരുളടഞ്ഞതാകുന്നു. തമിഴ്നാട്ടിലെയും മറ്റും വൻകിട തുണിമില്ലുകളുടെ വ്യാജ കൈത്തറിയും തിരിച്ചറിഞ്ഞ് ഹാൻഡ്ലൂം മുദ്ര നോക്കി ഉപഭോക്താക്കൾ തുണികൾ തിരഞ്ഞെടുക്കുകയും ഒപ്പം സർക്കാർ എല്ലാ കുടിശ്ശികയും നൽകി തീർക്കുകയും ചെയ്താൽ ഈ തൊഴിൽ മേഖലയ്ക്ക് രക്ഷയുണ്ട്. ഇല്ലെങ്കിൽ കൈത്തറി വ്യവസായം ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമായി മാഞ്ഞുപോകും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.